പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഇടതുമുന്നണി സർക്കാർ രണ്ടാം വർഷം പൂർത്തിയാക്കാൻ പോകുന്ന ഈ സന്ദർഭത്തിൽ സംസ്ഥാനത്താകെ വലിയ തോതിലുള്ള ഭരണ തകർച്ചയും അരാജകത്വവുമാണ് നിലനിൽക്കുന്നത്. സർക്കാരിന്റെ എല്ലാ സംവിധാനങ്ങളും ദയനീയമായി പരാജയപ്പെട്ടിരിക്കും. ആഭ്യന്തര വകുപ്പ്, ആരോഗ്യവകുപ്പ്, മറ്റ് സുപ്രധാനമായ വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്ന മന്ത്രിമാരെല്ലാവരും അങ്ങേയറ്റത്തെ കെടുകാര്യസ്ഥതയും അനാസ്ഥയും കാണിച്ചുകൊണ്ടാണ് മുമ്പോട്ട് പോകുന്നത്. മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ആഭ്യന്തര മന്ത്രി എന്നുള്ള നിലയിൽ ദയനീയമായി പരാജയപ്പെട്ടിരിക്കുക. ഒരു നിയന്ത്രണവും സംസ്ഥാനത്തെ ആഭ്യന്തര വകുപ്പിന് മേൽ അദ്ദേഹത്തിനില്ല. പോലീസ് സംവിധാനമാകെ കുത്തഴിഞ്ഞിരിക്കുകയാണ്. അക്രമകാരികളെയും മയക്കുമരുന്ന് മാഫിയകളെയും നിയന്ത്രിക്കുന്നതിൽ സർക്കാർ ദയനീയമായി പരാജയപ്പെടുക. വ്യാപകമായ തോതിൽ സംസ്ഥാനത്ത് MDMA ഉൾപ്പെടെയുള്ള മയക്കുമരുന്നുകൾ വിറ്റഴിക്കപ്പെടുകയും വിദ്യാർത്ഥികൾക്കിടയിലും അധ്യാപകർക്കിടയിലും അത് വ്യാപകമായി പ്രചരിപ്പിക്കപ്പെടുകയും ചെയ്യും. നിരീക്ഷിക്കാനുള്ള ഒരു സംവിധാനവും സംസ്ഥാനത്തില്ല, പോലീസിന്റെ ഭാഗത്തുനിന്നില്ല. മയക്കുമരുന്നിന് അടിമപ്പെട്ട അക്രമകാരികൾ വ്യാപകമായി സംസ്ഥാനത്ത് അക്രമങ്ങൾ ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഡോക്ടർ വന്ദനയുടെ ദാരുണമായ മരണത്തിൽ നാം കണ്ടത്. പോലീസിന്റെ ഏറ്റവും ദയനീയമായ പരാജയമാണ് അവിടെ കണ്ടത്. പോലീസുകാർ ഓടി രക്ഷപ്പെട്ടു. ദാരുണമായി കുത്തേറ്റ വന്ദനയ്ക്ക് പ്രാഥമിക ചികിത്സ നൽകാൻ പോലും കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ സാധിച്ചില്ല. ഇതാണോ കേരളത്തിലെ ഭരണ സംവിധാനത്തിന്റെ സ്ഥിതി? കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ 11 കുത്തേറ്റ് പിടഞ്ഞ ഡോക്ടർ വന്ദനയ്ക്ക് പ്രാഥമിക ചികിത്സ നൽകുന്നത് മറ്റൊരു പ്രൈവറ്റ് ഹോസ്പിറ്റലിലാണ്. അതിനുശേഷം 60 കിലോമീറ്റർ ദൂരെയുള്ള മറ്റൊരു ആശുപത്രിയിൽ ചികിത്സയാക്കുന്നു. ഇതിനുള്ള ഒരു സൗകര്യവും കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ ഉണ്ടായിരുന്നില്ലേ? എന്താണ് ഭരണ സംവിധാനം ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ആവർത്തിക്കുമ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്? എന്തുകൊണ്ടാണ് പോലീസിന് അവിടെ ശക്തമായ ഇടപെടൽ നടത്താൻ കഴിയാതെ പോയത്? പോലീസുകാരെ കയ്യിൽ എന്തു കൊടുത്തിട്ടാണ് പിണറായി വിജയം വിടുന്നത്? ബഹുമാനപ്പെട്ട ഹൈക്കോടതി ചോദിച്ചിരിക്കുന്നു പോലീസിന്റെ കയ്യിൽ തോക്കുണ്ടായിരുന്നില്ലേ എന്ന്. എന്ത് പിച്ചാങ്കത്തിയും കൊടുത്തിട്ടാണ് ഈ പിണറായി വിജയൻ പോലീസുകാരെ വിട്ടിരിക്കുന്നത്? ക്രമസമാധാന പാലനത്തിന് പോകുന്ന പോലീസുകാർക്ക് എന്താണ് പരിശീലനം കൊടുക്കുന്നത്? ഗുണ്ടകളെയും മയക്കുമരുന്നിന് അടിമകളായിട്ടുള്ള മനോരോഗികളെയും നിലയ്ക്ക് നിർത്താൻ എന്താണ് സംവിധാനം ഉള്ളത്? ഇത് ആദ്യത്തേതാണ് കൊല്ലം ജില്ലയിൽ. കൊല്ലം ജില്ലയിൽ ഇതിനു മുമ്പും ആശുപത്രിയിൽ കടന്ന് ആശുപത്രിയിൽ നഴ്സുമാരെയും ജീവനക്കാരെയും ആക്രമിച്ച് കീഴ്പ്പെടുത്തി തിരിച്ചുപോയ സംഭവം കുറച്ചു ദിവസം മുമ്പുണ്ടായിട്ടുണ്ട്. വ്യാപകമായ തോതിൽ സർക്കാർ ആശുപത്രികളിൽ അക്രമങ്ങൾ നടക്കുന്ന എന്ത് നടപടിയാണുള്ളത്? ഈ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ തന്നെ അതിഭീകരമായിട്ടുള്ള ആക്രമണം ഗുണ്ടകൾ, SF DYFI ഗുണ്ടകൾ നടത്തി. സർക്കാരിന്റെ സമീപനം എന്തായിരുന്നു? എല്ലായിടത്തും അക്രമകാരികൾ അഴിഞ്ഞാടുകയാണ്, പോലീസിന് ഒന്നും ചെയ്യാൻ സാധിക്കുന്നില്ല. ക്രമസമാധാന നില തകർന്ന് തരിപ്പണമായിരിക്കുന്നു. മയക്കുമരുന്ന് മാഫിയകൾ വിലസുകയാണ് കേരളത്തിൽ. ഒരു നിയമവും കേരളത്തിൽ പാലിക്കപ്പെടുന്നില്ല. ആർക്കും നിയമ സംവിധാനത്തെ ഭയമില്ല. രണ്ടു ദിവസം മുമ്പ് താനൂരിൽ അതാണ് നമ്മൾ കണ്ടത്. ലൈസൻസ് ഇല്ല, മീൻ പിടിക്കുന്ന ബോട്ടിനെ ടൂറിസ്റ്റ് ബോട്ടാക്കാൻ കേരളത്തിലല്ലാതെ വേറെ എവിടെ സാധിക്കും? 20 പേർ കയറേണ്ട ബോട്ടിൽ എല്ലാ ദിവസവും 40 പേരെ കയറ്റി രാത്രിയിൽ സർവീസ് നടത്തുന്നു. കേരളത്തിലല്ലാതെ എവിടെ നടക്കും? രേഖാമൂലമുള്ള പരാതി മന്ത്രി മുഹമ്മദ് റിയാസിനും അബ്ദുറഹിമാനും നേരിട്ട് കൊടുത്തു.
മുഹമ്മദ് റിയാസിനെ വിളിച്ചപ്പോൾ പി എക്ക് പരാതി കൊടുക്കാൻ പറഞ്ഞു. പി എക്ക് പരാതി കൊടുത്തു. മുഹമ്മദ് റിയാസ് പങ്കെടുത്ത യോഗത്തിൽ വെച്ച് വീണ്ടും പരാതി വന്നു. അബ്ദുറഹ്മാനെ നേരിട്ട് കണ്ട് പരാതി കൊടുത്തു. സി പി എം നേതാക്കളുടെ അടുത്ത ബന്ധുവും അനുയായിയും ആയിട്ടുള്ള ബോട്ടുടമ എല്ലാ നിയമങ്ങളെയും കാറ്റിൽ പറത്തി എല്ലാ പരാതികളെയും അതിജീവിച്ച് മനുഷ്യക്കുരുതി നടത്താൻ അദ്ദേഹത്തിന്റെ ബോട്ട് സർവീസ് മുന്നോട്ട് കൊണ്ടുപോയി. എന്ത് നടപടിയെടുത്തു? ആരാണ് കോഴിക്കോട് വരെ ഈ ബോട്ടുടമയെ എത്തിച്ചത്? എന്താണ് സി പി എം നേതാക്കന്മാരും ബോട്ടുടമയും തമ്മിലുള്ള ബന്ധം? ഇങ്ങനെ എത്രയെത്ര അനധികൃതമായിട്ടുള്ള സർവീസുകൾ കേരളത്തിൽ നടക്കുന്നു, ആര് ചോദിക്കാനുണ്ട് കേരളത്തിൽ? എവിടെയാണ് പോലീസ് ഉള്ളത്? ആ ബോട്ടിൽ വ്യാപകമായ മയക്കുമരുന്ന് വിതരണം നടക്കുന്നതായി പോലീസിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ട് 4 മാസമായി. ഈ അവസാന യാത്രയിലും, ഞാനൊരു എക്സാഗറേറ്റ് ചെയ്തൊരു കാര്യം പറയുന്നതല്ല, ഈ അവസാന യാത്രയിലും ആ ബോട്ട് സർവീസിലെ മയക്കുമരുന്ന് ഉപയോഗത്തെക്കുറിച്ച് അന്വേഷിക്കാൻ ഒരു പോലീസ് ഉദ്യോഗസ്ഥനുണ്ടായിരുന്നു. ഒരു നടപടിയും 4 മാസമായിട്ട് സർക്കാർ എടുത്തില്ല. മരണമടഞ്ഞവരിൽ ഒരാൾ പോലീസ് ഉദ്യോഗസ്ഥനാണ്. ഇത്തരം ടൂറിസ്റ്റ് സെന്ററുകളിലെല്ലാം നടക്കുന്ന അനധികൃതമായിട്ടുള്ള പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് എല്ലാ വിവരവും ലഭിച്ചിട്ട് മാഫിയകൾ കഴിഞ്ഞാടാനുള്ള അവസരം കിട്ടുന്നു. ഈ മരണത്തിന്, 22 പേരുടെ ദാരുണമായിട്ടുള്ള മരണത്തിന് സർക്കാർ അല്ലാതെ മറ്റാരാണ് ഉത്തരവാദി? ഈ നിയമലംഘനത്തെക്കുറിച്ച് വ്യക്തമായ അറിവുള്ള പി എ മുഹമ്മദ് റിയാസും അബ്ദുറഹിമാനും ഈ മരണത്തിന് ഉത്തരവാദികൾ തന്നെയാണ്. അവർക്ക് ഒരു കാരണവശാലും മന്ത്രിമാരായിരിക്കാനുള്ള ധാർമ്മിക അവകാശമില്ല. വന്ദനയുടെ മരണത്തിന് ആഭ്യന്തര വകുപ്പിന് ഉത്തരവാദിത്വമുണ്ട്. ഇത് മറ്റേതെങ്കിലും സംസ്ഥാനത്താണെങ്കിൽ ഇപ്പോൾ ഇവിടെ എന്തൊക്കെ കോലാഹലം നടക്കുമായിരുന്നു. മനസാക്ഷിയില്ലാത്ത നിലപാടാണ് പിണറായി വിജയൻ എടുക്കുന്നത്. എന്നിട്ട് അദ്ദേഹം അവിടെ ചെന്ന് ആദ്യം താനൂരിൽ ചെന്ന് മുസ്ലിം ലീഗ് നേതാവ് കുഞ്ഞാലിക്കുട്ടിയെയും തങ്ങളെയും ഇടത്തും വലത്തും ഇരുത്തി എല്ലാം കബൂലാക്കി, സബൂറാക്കി. എന്താ ഇത്? അങ്ങനെ സബൂറാക്കാനുള്ളതാണോ? ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിക്കുന്നു എന്ന് പറയുന്നു. എന്തായി തട്ടേക്കാട് സംഭവത്തിൽ നടന്ന അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ട്? എന്തായി തേക്കടി ദുരന്തത്തിൽ നടന്ന അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ട്? പിന്നെ എന്തിനാണ് ഇപ്പോൾ ഒരു ജുഡീഷ്യൽ കമ്മീഷൻ വെച്ചിട്ട് എന്ത് ചെയ്യാനാണ്? എത്ര മാസം കൊണ്ട് അതിൻ്റെ നടപടി വരും, റിപ്പോർട്ട് വരും? റിപ്പോർട്ട് വന്നാൽ തന്നെ അതിൻ്റെ ആക്ഷൻ ടേക്കൺ റിപ്പോർട്ട്, അത് നടപടി എന്താണ് എടുക്കാൻ പോകുന്നത്? അപ്പൊ ലീഗുകാർക്കും കൂടി താല്പര്യമുള്ള ആളാണ്, അതുകൊണ്ട് പ്രശ്നം സെറ്റിലായി. ഞാൻ ഇന്നലെ ആ വീടുകൾ മുഴുവൻ സന്ദർശിച്ചു. അവിടെ എല്ലാവരും പറയുന്നു ഒരു നടപടി ഉണ്ടാവാൻ പോകുന്നില്ല. ലീഗുകാരും സി പി എംമാരും അവർക്ക് താല്പര്യമുള്ള കേസായതുകൊണ്ട് അവർ സെറ്റിൽ ചെയ്തു. വന്ദനയുടെ ആശുപത്രിയിൽ പോയിട്ട് മുഖ്യമന്ത്രി നാടകം കളിക്കുന്നു, അതാണോ വേണ്ടത്? വിശദീകരിക്കാൻ ബാധ്യതയില്ല ആഭ്യന്തര വകുപ്പിന്. ഈ സുരക്ഷ നേരത്തെ നിശ്ചയിച്ചിട്ടുള്ള ഒരു ആശുപത്രിയാണിത്. ആ ആശുപത്രിയിൽ എന്ത് സുരക്ഷയാണുള്ളത്? എന്നിട്ട് ആരോഗ്യമന്ത്രി പറയുകയാണ് എക്സ്പീരിയൻസ് ഇല്ലാത്ത ആളാണെന്ന്. ഒരു മാധ്യമപ്രവർത്തകയായിരുന്നില്ലേ താങ്കൾ, ശ്രീമതി വീണ ജോർജ്? ഇത്രയും നീചമായിട്ട് അങ്ങേക്ക് എങ്ങനെ പെരുമാറാൻ കഴിയും? എന്ത് എക്സ്പീരിയൻസ് ആയിരുന്നു വേണ്ടത്? കളരിൽ പോകണമായിരുന്നോ? കരാട്ടയും കുംഫുവും പഠിക്കണമായിരുന്നോ? അല്ലല്ല, ഞാൻ പറയട്ടെ, നിങ്ങൾ എന്തിനാണ് ന്യായീകരിക്കാൻ വരുന്നത്? എന്തടിസ്ഥാനത്തിലാണ് ആരോഗ്യമന്ത്രി ഇത്തരം മനുഷ്യത്വരഹിതമായിട്ട് പ്രസ്താവനകൾ നടത്തുന്നത്? എന്താ നടപടി? പല ആശുപത്രികളിലും മരുന്നില്ല, ഡോക്ടർമാരില്ല. ഈ സർക്കാർ വന്നപ്പോ നേരത്തെ ശൈലജ ടീച്ചർ ആരോഗ്യവകുപ്പ് മന്ത്രിയായിരുന്നു, പറഞ്ഞു ഞങ്ങൾ പ്രൈവറ്റ് പ്രാക്ടീസ് പൂർണ്ണമായിട്ട് നിയന്ത്രിക്കും. 40% ഡോക്ടർമാർ ഇന്നും സർവീസിലില്ല. എവിടെയാണ് അവർ പോയിരിക്കുന്നത്? എന്തുകൊണ്ടാണ് നമ്മളെ മാധ്യമപ്രവർത്തകർ അത് പരിശോധിക്കാത്തത്? പല മെഡിക്കൽ കോളേജുകളിലും സർക്കാർ സർവീസിലുള്ള ഡോക്ടർമാർ ലീവ് എടുത്ത് പ്രൈവറ്റ് പ്രാക്ടീസ് നടത്തുകയാണ്. ഒരു സംവിധാനവും ഇല്ല. നാഷണൽ ഹെൽത്ത് മിഷൻ കൊടുക്കുന്ന 1000 കോടി രൂപ ദുർവ്യയം ചെയ്യുകയാണ് സംസ്ഥാന ഗവൺമെന്റ്. അനാവശ്യമായി ബിൽഡിങ്ങുകൾ കെട്ടിയും പാർട്ടിക്കാരെ കുത്തി നിറച്ചും അനാവശ്യമായിട്ട് ഒരു പാവപ്പെട്ടവന് വേണ്ടി ഒരു കാര്യവും ചെയ്യുന്നില്ല.
ആരോഗ്യവകുപ്പ് തകർന്ന് തരിപ്പണമായിരിക്കുന്നു. പൊതുജനാരോഗ്യ മേഖലയിൽ ജനങ്ങൾക്ക് വിശ്വാസമില്ലാതെ വന്നിരിക്കുന്നു. ആഭ്യന്തര വകുപ്പിൻ്റെ ദയനീയമായ തകർച്ച, കടക്കെണി, അതിനിടയിലാണ് ഈ അഴിമതി മുഴുവൻ. മന്ത്രിമാർക്കും മുഖ്യമന്ത്രിക്കും ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ, ഈ ഗവൺമെൻറ് കൂടി പോകുന്നതിന് മുമ്പ് കോടിക്കണക്കിന് രൂപ കൊള്ളയടിക്കുക. SRIT എല്ലാത്തിലും അഴിമതിയാണ്. മുഖ്യമന്ത്രിയുടെ അടുത്ത ബന്ധുക്കൾക്ക് ഒരു നാണവും ഇല്ല. നേരത്തെ ഇതുപോലുള്ള ആരോപണം കേട്ടതാണ്. അന്ന് അപ്പോഴൊന്നും അടുത്ത ബന്ധുക്കൾ ഈ വിദേശയാത്രയൊക്കെ എന്തിനാണ് നടത്തുന്നതെന്ന് എല്ലാവർക്കും അറിയാം. അതുതന്നെയാണ് ഇപ്പോൾ ഗൾഫ് യാത്ര മുടങ്ങിയതിൻ്റെ കാരണവും. അവിടെയൊക്കെ ഇരുന്ന് ചക്രം തിരിക്കുകയാണ് ചില ആളുകൾ. എന്നിട്ട് അമ്മായിയച്ഛനും മരുമോനും, ശരിക്കുള്ള മരുമോനും, ഇങ്ങനെയുള്ള ഒരു അധോലോക സംഘമായിട്ട് സർക്കാർ പ്രവർത്തിക്കുകയാണ് കേരളത്തിൽ. സഹസ്രകോടിക്കണക്കിന് കൂടെ കൊള്ളയാണ് നടത്തുന്നത്. ക്യാമറയിലായാലും ഏത് കാര്യത്തിലും ഇതാണ് നടക്കുന്നത്. എന്നിട്ട് അതിന് കുറച്ച് സഹകരണ സംഘങ്ങൾ എന്നൊക്കെ പറഞ്ഞ് ഊരാളുങ്കലിന് പോലുള്ളൊക്കെ പേര് വെച്ചിട്ട് വലിയ കൊള്ളയാണ് സംസ്ഥാനത്ത് CPM ഗവൺമെൻറ് നടത്തുന്നത്. ഈ കൊള്ളയ്ക്ക് മാത്രമാണ് മുഖ്യമന്ത്രിക്കും സർക്കാരിലെ മന്ത്രിമാർക്കും താല്പര്യമുള്ളത്. ടൂറിസം വകുപ്പ് മന്ത്രിയാണല്ലോ മുഹമ്മദ് റിയാസ്. എത്ര സ്ഥലത്ത് ഇതിന് ഇത്തരം സംഭവങ്ങൾ നടക്കുന്നുണ്ട്? ഒരു സ്ഥലത്ത് ലൈസൻസ് ഇല്ല, ഒരു പരിശോധനയില്ല. ഇനിയിപ്പോൾ സംഭവിക്കാൻ പോകുന്നത് നേരത്തെ ബസ്സുകാരോട് ചെയ്തതുപോലെ മര്യാദയ്ക്ക് നടത്തുന്നവരെയൊക്കെ വെള്ളം കൂടി മുട്ടിക്കും. അനധികൃതമായിട്ട് ഇത് കാര്യം നടത്തുന്നവർക്കൊന്നും ഒരു കുഴപ്പമില്ല. അതുകൊണ്ട് സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനങ്ങളാകെ കഴിഞ്ഞ 2 വർഷം പരിശോധിച്ചാൽ ദയനീയമായി ജനങ്ങളെ ഇത്രയും ദുസ്സഹമായ കറണ്ട് ചാർജ്, വെള്ളക്കരം, ഭൂനികുതി, അഡീഷണൽ ടാക്സുകൾ, കെട്ടിട നികുതി, പുതിയ വീട് വെക്കണമെങ്കിലുള്ള പെർമിറ്റ്, ഒരു ഫ്ലാറ്റ് വാങ്ങണമെങ്കിലുള്ള നികുതി, ന്യായവില, ഇതുപോലെ 300-400 ഇരട്ടി ശതമാനം, 3-4 ഇരട്ടിയിലപ്പുറം എല്ലാത്തിനും വില വർദ്ധിപ്പിച്ച് കോടിക്കണക്കിന് ഇവിടെ കൊള്ള നടത്തി. എന്നാൽ ഭരണത്തിൽ ഒരു താല്പര്യവുമില്ല. എല്ലാം തകർത്ത് തരിപ്പണമാക്കി ആന കരിമ്പിൻകാട്ടിൽ കടന്നതുപോലെ മുഴുവൻ കൊള്ളയടിച്ച് പിണറായി വിജയൻ അങ്ങനെ. എന്നിട്ട് വിദേശയാത്ര എന്ത് നേടാനാണ് ഈ വിദേശയാത്ര? അതുകൊണ്ട് ഈ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ 2 വർഷത്തെ പ്രവർത്തനം ജനങ്ങൾക്കാകെ മടുത്തിരിക്കുകയാണ്. ഈ ഗവൺമെൻറ്റിൻ്റെ 2ാം വാർഷികം കടക്കെണിയിൽപ്പെട്ട സംസ്ഥാനം പിന്നെയും കോടിക്കണക്കിന് രൂപ ചെലവഴിച്ചിട്ട് പരസ്യം കൊടുത്ത് ആഘോഷിക്കുകയാണ്. ഒരു കാരണവശാലും നീതീകരിക്കാവുന്ന നടപടിയല്ല. ഗവൺമെൻറ് 2ാം വാർഷികം മെയ് 20 മുതൽ 27 വരെ സംസ്ഥാനത്തെ ജനങ്ങളെ ആകെ സംഘടിപ്പിച്ചുകൊണ്ട് പ്രതിഷേധ വാരമായിട്ട് ഞങ്ങൾ സംഘടിപ്പിക്കുകയാണ്. 20-ാം തീയതി സെക്രട്ടേറിയറ്റിന് മുമ്പിൽ വലിയ ബഹുജന പ്രതിരോധം ഉയർത്തും. അന്നേ ദിവസം എല്ലാ ജില്ലാ കളക്ടറേറ്റുകളിലും വലിയ ബഹുജന മുന്നേറ്റങ്ങൾ ഞങ്ങൾ സംഘടിപ്പിക്കും. ബൂത്ത് തലത്തിലും പഞ്ചായത്ത് തലത്തിലും മണ്ഡലം തലത്തിലും പ്രതിഷേധങ്ങൾ 27 വരെ ഒരാഴ്ചക്കാലം നീണ്ടു നിൽക്കുന്ന പ്രതിഷേധ വാരമാണ് ഭാരതീയ ജനതാ പാർട്ടി കേരളത്തിൽ സംഘടിപ്പിക്കുന്നത്. മെയ് 20 കരിദിനമായി പാർട്ടി ആചരിക്കുകയാണ്. ഒരു ബ്ലാക്ക് ഡേ ആണ് പിണറായി വിജയൻ സത്യപ്രതിജ്ഞ ദിവസം. 20-ാം തീയതി കരിദിനം. അന്ന് സെക്രട്ടേറിയറ്റിലും ജില്ലാ കളക്ടറേറ്റുകളിലും ബഹുജന പ്രതിരോധങ്ങൾ 20 മുതൽ 27 വരെ പഞ്ചായത്ത് ബൂത്ത് മണ്ഡലം അടിസ്ഥാനത്തിലുള്ള വിവിധങ്ങളായിട്ടുള്ള പരിപാടികൾ. ഈ കാലയളവിൽ എല്ലാ പോഷക സംഘടനകളും മോർച്ചകളും വിവിധങ്ങളായിട്ടുള്ള ബഹുജന പ്രക്ഷോഭങ്ങൾ സംഘടിപ്പിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഈ സർക്കാരിനെ കൊണ്ട് പൊറുതി മുട്ടിയ ജനങ്ങളെ അണിനിരത്തി വലിയ പ്രതിഷേധത്തിന് ഞങ്ങൾ മുമ്പോട്ട് പോവുകയാണ്. കേരളത്തിലെ ഔദ്യോഗിക പ്രതിപക്ഷം എവിടെയാ കൂടിയത്? വയനാട്ടിലാണ്. വയനാട്ടിൽ കൂടി കോൺഗ്രസ് ഇന്നലെ പറഞ്ഞിരിക്കുകയാണ് മുഖ്യ ശത്രു BJP ആണ്. കേരളത്തിലെ കോൺഗ്രസിൻ്റെ മുഖ്യ ശത്രു BJP ആണ്. അതിനർത്ഥം ഞങ്ങളെ ശത്രു CPM അല്ല. ഞങ്ങളെ ശത്രു CPM അല്ല. ഇങ്ങനെ ജനങ്ങളെ കൊള്ളയടിക്കുന്ന, അഴിമതി നടത്തുന്ന, അക്രമം നടത്തുന്ന, വിലക്കയറ്റത്തിന് കാരണമായിട്ടുള്ള CPM ഞങ്ങളെ ശത്രുവല്ല. ഞങ്ങളെ ശത്രു മോദിയും BJP കേരളത്തിലെ ഔദ്യോഗിക പ്രതിപക്ഷം പറഞ്ഞ സുധാകരൻ്റെ പ്രസ്താവന നിങ്ങൾ വായിച്ചില്ലേ? കോൺഗ്രസിൻ്റെ
ഈ കോൺഗ്രസ് എങ്ങോട്ടാണ് കേരളത്തിൽ പോകുന്നത്? അതുകൊണ്ട് ജനങ്ങൾക്ക് മനസ്സിലായി കോൺഗ്രസിൻ്റെയും സി പി എമ്മിൻ്റെയും മുഖ്യശത്രു ഞങ്ങളായതുകൊണ്ട് തീർച്ചയായിട്ടും ഞങ്ങളുടെ ഇതിനെതിരായിട്ടുള്ള പ്രതിഷേധം തീർച്ചയായിട്ടും ജനങ്ങളുടെ പ്രതിഷേധമായിട്ട് ഞങ്ങൾ മാറ്റുകയാണ്. എല്ലാ മാധ്യമങ്ങളുടെയും സഹകരണം പിന്തുണ ഞങ്ങൾക്കുണ്ടാവണം എന്ന് അഭ്യർത്ഥിക്കുക. പ്രതിഷേധം 20-ാം തീയതി സെക്രട്ടേറിയറ്റിന് മുമ്പിലും കളക്ടറേറ്റുകൾക്ക് മുമ്പിലും ബഹുജന പ്രതിരോധങ്ങളാണ്. 20 മുതൽ 27 വരെയുള്ള കാലയളവുകൾ ബൂത്തുകളിലും പഞ്ചായത്തുകളിലും മണ്ഡലങ്ങളിലും പരിപാടികൾ സംഘടിപ്പിക്കും. ആ കാലയളവിൽ പോഷക സംഘടനകളും ഇത്തരത്തിലുള്ള പരിപാടികൾ സംഘടിപ്പിക്കും. ഒരു മയക്കുമരുന്നല്ലെന്ന് സാർ കയ്യാമം വെച്ച് കൊണ്ടുവന്നതായിരുന്നു പ്രതിയെ. മയക്കുമരുന്നിന് അടിമപ്പെട്ട പ്രതിയെ കയ്യാമം വെച്ച് കൊണ്ടുവന്നിട്ട് അവിടെ കയറൂരി വിട്ടിട്ട് 23 വയസ്സിൽ പറയട്ടെ അവിടെ കയ്യാമം വെച്ചതിന് ശേഷം ഊരിക്കോ ഊരുമ്പോ മുൻകരുതൽ എടുക്കണ്ടേ? ഒരാൾ അതിനകത്ത് ഇരിക്കണ്ടേ? ഒരു പോലീസുകാരൻ അതിനകത്ത് നോക്കണ്ടേ? പ്രതിയാവണമെന്നില്ലെന്ന് ഒരാൾ അക്രമം കാണിക്കുമ്പോ അയാളെ പിടിച്ചു വെക്കാൻ ആളുണ്ടേ? അല്ല, എന്താണ് പോലീസ് അയാൾക്ക് എങ്ങനെയാണ് പരിക്ക് പറ്റിയത്? നിങ്ങൾ എന്ത് എനിക്ക് മനസ്സിലാവാത്തൊരു കാര്യം, മാധ്യമപ്രവർത്തകർ എന്തൊരു നീചമായ ചോദ്യമാണ് ചോദിക്കുന്നത്. അല്ലല്ല, എന്തുകൊണ്ടാണ് അയാൾ അവിടെ കാണിച്ച അക്രമം എന്താണ്? അയാൾ എങ്ങനെയാണ് കൊണ്ടുവന്നത്? ഇത്ര MDMA അടിച്ച ആളെ, നേരത്തെ ഹിസ്റ്ററിയുള്ള ഒരാളെ പോലീസിന് ഒരാളും അവിടെ പോലീസുകാരൊക്കെ ഓടി രക്ഷപ്പെട്ടു. ഈ ഒരു സംഭവം അല്ല എനിക്ക് പറയാനുള്ളത്. ഈ ഒരു സംഭവം നിങ്ങൾ എങ്ങനെ പറയുന്നത്? ഒരു സംഭവമാണോ? എത്രയെത്ര പെൺകുട്ടികളുടെ ആക്രമണത്തിൽ, ഈ മയക്കുമരുന്നുകാരുടെ ആക്രമണത്തിൽ കേരളത്തിൽ കൊല ചെയ്യപ്പെട്ടു? എത്രയെത്ര ആക്രമണങ്ങളുണ്ടായി? എത്രയെത്ര ആരോഗ്യ പ്രവർത്തകർക്ക് നേരെ ആക്രമണം നടന്നു? എത്രയെത്ര ഡോക്ടർമാർക്കെതിരെ ആക്രമണം നടന്നു? ഞാൻ പറഞ്ഞല്ലോ, കൊല്ലം ജില്ലയിൽ തന്നെ ഒരാഴ്ച മുമ്പ് ആശുപത്രിയിൽ ബലം പ്രയോഗിച്ച് അക്രമികൾ വന്ന് നഴ്സുമാരെയും ജീവനക്കാരെയും ആക്രമിച്ച് അവരാവശ്യമുള്ള കാര്യങ്ങൾ അവരെ കൊണ്ട് ചെയ്യിപ്പിച്ച് അവർ കേസൊന്നുമില്ല തിരിച്ചുപോയി. നിങ്ങൾ റിപ്പോർട്ട് ചെയ്തല്ലേ? പിന്നെന്താ ഇത്ര ചോദ്യം ചോദിക്കുന്നത്? ഒറ്റപ്പെട്ട സംഭവമാണെങ്കിൽ ഇത് ആരും പറയില്ല. ഇത് ഒറ്റപ്പെട്ടതല്ല, എല്ലാ ദിവസവും ഒറ്റപ്പെട്ടതാണെന്ന് പിണറായി വിജയൻ പറയുകയാണ്. അത് നിങ്ങൾ ഏറ്റുപിടിക്കുന്നു. ആ എന്തിനെടുക്കാൻ പോയത് സാർ? ഹൈക്കോടതി ചോദിച്ചിരിക്കുന്നു, അത് നിങ്ങൾ കേട്ടില്ലേ? യു പിയിലൊക്കെ ഇതാണ് നടക്കുന്നത്. അപ്പൊ നിങ്ങൾ വലിയ മനുഷ്യാവകാശം ഇവിടെ പറഞ്ഞിട്ട് കാര്യമില്ല. അക്രമികളെ അക്രമം കൊണ്ട് അടിച്ചമർത്തണം. പിന്നല്ലാതെ നിങ്ങൾക്ക് ഈ ആ പിന്നെ മറ്റേ പൈസ വാങ്ങാൻ ആ മാവോയിസ്റ്റിനെ എവിടെ വെച്ച് കൊല്ലല്ല? 1200 കോടി രൂപ വാങ്ങാൻ വേണ്ടിയിട്ട് ഇവിടെ, അതിന് നിങ്ങൾക്ക് കുഴപ്പമില്ല. അല്ല, ഞാനതല്ല, നിങ്ങൾ അത് നിങ്ങൾ ഈ ഇതിനു വേണ്ടിയിട്ടാണ് ചെയ്തത്. എല്ലാവർക്കും അറിയാം പിണറായി വിജയന് ഇത് വേണ്ടിയിട്ട്. ലോ ആൻഡ് ഓർഡർ അല്ല ഞാൻ ചോദിച്ചത്, ഈ ഇരട്ടത്താപ്പിനെ കുറിച്ചാണ്. നിങ്ങൾ ഉത്തർപ്രദേശിൽ 200 കേസിൽ പ്രതിയായ 14 പേരെ ബലാത്സംഗം ചെയ്ത ആളെ പോലീസിനെ ആക്രമിക്കാൻ വരുമ്പോൾ അയാൾ മരിച്ചാൽ, എൻകൗണ്ടറിൽ മരിച്ചാൽ ഉടനെ നിങ്ങൾ പ്രകടനം നടത്തും? അത് വേണ്ട. ഞാൻ പറഞ്ഞതല്ലേ, കോടതി ചോദിച്ചതാണ്. എന്താണ് പോലീസിന്റെ കയ്യിൽ എന്താണ് നിങ്ങൾ കൊടുത്തത്? വിദ്യാർത്ഥി സമരങ്ങളെ നിങ്ങൾ അടിച്ചമർത്തുന്നു, യുവജന സമരങ്ങളെ നിങ്ങൾ അടിച്ചമർത്തുന്നു, അക്രമകാരികൾക്ക് നിങ്ങൾ ലാത്സല്യം പറയുന്നു. അല്ല, ഞാൻ പറഞ്ഞില്ല അതൊന്നും. നിങ്ങൾ അതിനെ ഇങ്ങനെ പറയരുത് എന്നാണ് ഞാൻ പറഞ്ഞത്. ശരി, വേറെ എല്ലാ നാടകവും എല്ലാവർക്കും അറിയുന്നല്ലേ. പിണറായി വിജയനെ പോലെ മനസാക്ഷി ഇല്ലാത്തൊരു മുഖ്യമന്ത്രി കേരളത്തിൽ വേറെ ഉണ്ടോ? എന്ത് നാടകങ്ങളാണ് ഇവിടെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്? ആ കുഞ്ഞാലിക്കുട്ടിയെ തങ്ങളെ ഇവിടെ ഇരുത്തിയിട്ട് ആ 22 പേരുടെ മരണം സബൂറാക്കുക എന്ന് പറഞ്ഞാലേ, ആരെയാണതിൽ നിങ്ങൾ പിടിക്കാൻ പോകുന്നത്? ദുരന്ത മുഖത്ത് നിന്നിട്ട് ഞങ്ങൾ ആരും രാഷ്ട്രീയം പറഞ്ഞിട്ടില്ല അന്ന്. ഇപ്പൊ എന്ത് പറയുന്നതാ ചോദിക്കുന്നത്? ലീഗ് എന്തുകൊണ്ടാണ് ലീഗ് ഇങ്ങനെയുള്ള ഒരു അനധികൃതമായിട്ടുള്ള ബോട്ടിന് ഇത്രയും സ്വച്ഛന്ദമായി അവിടെ വിഹരിക്കാൻ അവസരം കിട്ടി?
അതല്ലേ ഞാൻ പറഞ്ഞത്. പിന്നെ എന്താണ് നിങ്ങൾ ഈ ജനങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്നത്? സർവകക്ഷിയോഗമാണോ അവിടെ വിളിച്ച്? സർവകക്ഷിയോഗമാണോ ആ വാർഡിന്റെ? ആ ഈ നടന്ന ഈ രക്ഷാപ്രവർത്തനം നടന്ന വാർഡ് ബി ജെ പി ഭരിക്കുന്നത് നിങ്ങൾ അന്വേഷിച്ചാൽ അറിയാം. ഇപ്പൊ ഈ വീട് നടന്നില്ലേ രക്ഷാപ്രവർത്തനം? ഈ ദുരന്തം ആ വോട്ട് കയറ്റി വെച്ച സ്ഥലം ഉണ്ടല്ലോ. സർവകക്ഷി യോഗവും ജനാധിപത്യം ഒന്നും പറയണ്ട, ഞാൻ ഇന്നലെ അവിടെ പോയതാണ്. ആവശ്യമുള്ളവരെയൊക്കെ വിളിച്ച് സെറ്റിൽ ചെയ്യണം. അതെ, വേറെ അല്ല മുഖ്യ ശത്രു അല്ലെങ്കിൽ പിന്നെ എന്തിനാണെന്ന് ഇതുവരെ നടത്തുന്നത്? അതെ, പിന്നെ എന്തിനാണ് സെക്രട്ടേറിയറ്റ് മുമ്പ് പോയിരിക്കുന്നത്? ഞങ്ങളുടെ ഓഫീസിലേക്ക് വന്നാ പോരെ? രാജ്യത്തെ എന്നല്ല, ഞാൻ വായിച്ച പത്രത്തിലൊക്കെ കേരളത്തിലും ഞങ്ങളെ മുഖ്യ ശത്രു ബി ജെ പി ആണെന്നാണ്. അല്ലെങ്കിൽ നിങ്ങൾ പറയും പിന്നെന്ത് വർത്താനാണ് ഈ പറയുന്നത്? അങ്ങനെയാണ്, വരാൻ പോകുന്നതിനെ മുഖ്യശത്രുവാക്കുക, വന്നതിനെ മിത്രമാക്കുന്ന വളരെ വിചിത്രമായ ഒരു പ്രതിപക്ഷമാണ് സുധാകരനും പിന്നെ സതീശനും ഇവിടെ കൊണ്ടു നടക്കുന്നത്. അത് കാണാം നമുക്ക്. അല്ല ഞങ്ങള് തെരഞ്ഞെടുപ്പ് അല്ല, പാർലമെന്റ് തെരഞ്ഞെടുപ്പ് നാച്ചുറലി കേന്ദ്രത്തിലെ ബി ജെ പി സർക്കാരും ബി ജെ പിയും ഒക്കെ മുഖ്യ കേന്ദ്രമായിരിക്കും, ശ്രദ്ധാ കേന്ദ്രമായിരിക്കും, അതിൽ സംശയമൊന്നും ആർക്കും വേണ്ട. കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ രാഹുൽ ഗാന്ധി വയനാടൻ പ്രധാനമന്ത്രി ഉണ്ടാവുമെന്നൊന്നും ഇനി ആരും വിശ്വസിക്കില്ല. നിങ്ങൾ വല്ലാതെ അതിന് ബുദ്ധിമുട്ടും ചെയ്യണ്ട. അതെ, നിങ്ങൾ ഒരു കൊല്ലം മുമ്പേ തുടങ്ങണ്ടെന്നാണ് ഞാൻ പറഞ്ഞത്. ചിലരൊക്കെ തുടങ്ങാൻ നോക്കിയിരുന്നു.